തെക്കൻ കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ സപ്താഹ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി. നവംബർ 5-ന് സമാപിക്കും. ഭാഗവത രത്നം മുരളീധരൻ ആലപ്പുഴയാണ് യജ്ഞാചാര്യൻ. പന്മന മുല്ലക്കേരി തെക്കൻ കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായത്. നവംബർ 5-ന് യജ്ഞം സമാപിക്കും. മുരളീധരൻ ആലപ്പുഴയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിന് തുടക്കം കുറിച്ച് യജ്ഞാചാര്യനെയും യജ്ഞ പൗരാണികരെയും സ്വീകരിച്ചു. തുടർന്ന് ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി. തന്ത്രി മുഖത്തല നീലമനയിലും വൈകുണ്ഠം ഗോവിന്ദൻ വിഷ്ണുദത്ത് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഭദ്രദീപ പ്രതിഷ്ഠ. ക്ഷേത്ര മേൽശാന്തി ശ്യാംശങ്കർ പങ്കെടുത്തു. തുടർന്ന് ആചാര്യൻ ആലപ്പുഴ മുരളീധരന്റെ പ്രഭാഷണവും നടത്തി. തെക്കുംഭാഗം പ്രദീപ്, ചാങ്ങോടി ബിനു, വടക്കടത്തുകാവ് രാജേഷ് എന്നിവരാണ് യജ്ഞ പൗരാണികർ. മലയാളപ്പുഴ പ്രദീപ് കുമാറാണ് യജ്ഞ ഹോതാവ്. തുടർന്ന് തിരുവാതിരയും അരങ്ങേറി. യജ്ഞത്തോടനുബന്ധിച്ച് ദിവസവും ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, യജ്ഞാർച്ചന, ഭാഗവത പാരായണം, അന്നദാനം, ലളിതാ സഹസ്രനാമ ജപം, ആചാര്യ പ്രഭാഷണം എന്നിവ നടക്കും. നവംബർ 5-ന് ഉച്ചകഴിഞ്ഞ് 3-ന് അവഭൃത സ്നാന ഘോഷയാത്രയോടെ യജ്ഞത്തിന് സമാപനമാകും. യജ്ഞത്തോടനുബന്ധിച്ച് ശ്രീഭദ്ര മാതൃസമിതിയും ഉദ്ഘാടനം ചെയ്തു. തന്ത്രി മുഖത്തല നീലമനയിലും വൈകുണ്ഠം ഗോവിന്ദൻ വിഷ്ണുദത്ത് നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി വിജയൻ ചാലാക്കര ലോഗോപ്രകാശനം നിർവഹിച്ചു. ജിന്നിൻ കൊല്ലം ആദ്യ പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ ചവറ.